അല്ല എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല എനിക്കൊരു കംപ്ലൈന്റ് ഇല്ല ഞാൻ ചില്ലറയാണോ ചെക്കാണോ നോട്ടാണോ 500-ന്റെയാണോ തരുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ മാഡം മാഡം ഒന്നും വിചാരിക്കരുത് ഇത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ല പിന്നെ ഞാൻ എന്താ വേണ്ടത് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ട് ഈ റോഡിൽ പോകുന്ന സാധാരണപ്പെട്ടവർ എന്നെ ബുദ്ധിമുട്ടിക്കണോ അടുത്ത മാസം മുതൽ 450 കുടുംബത്തിൻ്റെ വില ഞാനിങ്ങനെ കൊണ്ടുവരും പിക്കപ്പ് വിളിച്ചുകൊണ്ട് നമ്മളെ ആരാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരെ തിരിച്ചും ഇതേ രീതിയിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ബുദ്ധിമുട്ടിക്കുക 2, 4, 6, 8, 10 വാർഡ് മെമ്പറാണ് ഇപ്പൊ അല്ല ബില്ലടയ്ക്കാൻ വന്നതാണ് എൻ്റെയും എൻ്റെ വാർഡിലെ കുറച്ച് പേരേ ഉള്ളൂ 9 പേരുടെ ബില്ലേ ഉള്ളൂ അപ്പോൾ ഇനി 400 അടുത്ത മാസം മുതൽ 450 കുടുംബത്തിൻ്റെ ബില്ല് ഞാനിങ്ങനെ കൊണ്ടുവരും പിക്കപ്പ് വിളിച്ചുകൊണ്ട് ഏതാ വേറെ ഒന്നുമല്ല ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതോ അറിയാലോ ഇപ്പോഴത്തെ കറണ്ട് ചാർജ് പിന്നെ പവർ കട്ടിൻ്റെ കാര്യം ഒരു ദിവസം 20 തവണ കൂടുതൽ കറണ്ട് പോകുന്നുണ്ട് അല്ല എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല എനിക്കൊരു കംപ്ലൈന്റ് ഇല്ല ഞാൻ കൃത്യമായിട്ട് ഈ പിന്നെ എൻ്റെ വാർഡിലുള്ളവരെന്താ പറയുക പൈസ അടയ്ക്കുന്നില്ല അവരടയ്ക്കാത്തവരിപ്പോൾ അത് പൈസ അടയ്ക്കാത്തതുകൊണ്ട് ഇനി ക്ഷേമ പെൻഷൻ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് വേണ്ട അതുകൊണ്ട് അവരെ നിന്നെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരുമോ ഇന്ന് ഫീസ് വരുന്ന ദിവസമല്ലേ 13-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ ചില്ലറയാണ് 747 അല്ല അത് കൂടുതൽ കാണും കുറച്ച് വരത്തില്ല അത്രയും അടയ്ക്കണം അല്ല KCB വാട്ടർ അതോറിറ്റിയൊക്കെ നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നമുക്ക് നല്ല പണിയാണ് ഈ ഇവർ തരുന്നത് നിരന്തരം എന്നുമുള്ള ഈ എന്നെ ചാർജ് വർധനവ് അതുപോലെ തന്നെ കറണ്ട് പോകുന്നത് ഒരു ദിവസം ഒരു കുറഞ്ഞത് ഒരു 20 തവണയെങ്കിലും കറണ്ട് പോകുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ TV ഒന്ന് ഒരു തവണ പിന്നെ കറണ്ട് പോയി ഓഫാവുകയാണെങ്കിൽ TV പിന്നെ കറണ്ട് വന്ന ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചാനൽ വരുമായിരുന്നു ഓണായി വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ TV റിമോട്ട് വീണ്ടും ഓൺ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ചാനലിൻ്റെ ഈ മറ്റേ ഈ കേബിളിൻ്റെ ഈ റിസീവറും ഓൺ ചെയ്യും അത് ഓപ്പണായി വരുമ്പോൾ തന്നെ 5 മിനിറ്റ് കൂടുതലെടുക്കും അപ്പോൾ ഇത് ഓപ്പണായി ഉടനെ കാണാം പിന്നെ വീണ്ടും കറണ്ട് പോകും പിന്നെ 5 മിനിറ്റത്തേക്ക് കറണ്ട് അതല്ല പിന്നെ 10 മിനിറ്റത്തേക്ക് കറണ്ട് വരും പിന്നെ ഒരു 15 മിനിറ്റ് കറണ്ട് കാണും പിന്നെ 20 മിനിറ്റത്തേക്ക് കറണ്ട് പോകാം ഇതിലേക്ക് തന്നെ ഇവർ കണ്ടിന്യൂ ആയിട്ട് 5 മണിക്കൂർ കട്ട് ചെയ്തോ കണ്ടിന്യൂ ആയിട്ട് കട്ട് ചെയ്തോ നമുക്ക് വിഷമമില്ല അല്ല പിന്നെ ഞാൻ എന്താ വേണ്ടത് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ട് ഈ റോഡിൽ പോകുന്ന സാധാരണപ്പെട്ടവർ എന്നെ ബുദ്ധിമുട്ടിക്കണോ അതല്ല നമുക്ക് ആരാണോ പണി തരുന്നത് അവർക്ക് പണി തരും അവരുടെ ജോലിയാണ് ഇതുപോലെ പണി കിട്ടുന്നുണ്ട് അപ്പോൾ അവരിവിടെ സ്റ്റാഫിനെ കൂടുതൽ നിർത്തൂ എൻ്റെ വാർഡിൽ 9 ബില്ലേ ഉള്ളൂ പേടിക്കണ്ട ഇനി ഒരു 450 വീടിൻ്റെ ഉണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇതാ ഇങ്ങനെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ ഈ 450 പിന്നെ ബില്ലും ഞാൻ ഒരു പിക്കപ്പ് വിളിച്ച് അതിനകത്ത് കൊണ്ടുവരും ഇത് ഒരു 7000 രൂപയ്ക്കകത്തേ ഉള്ളൂ ഒരു 50 കിലോ വരുമായിരിക്കും 7000 രൂപയുടെ നാണയമേ ഉള്ളൂ മാഡം ഒന്നും വിചാരിക്കരുത് ഇത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ഓക്കെ അത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് തിരിച്ചുള്ളൊരു സമരമായിട്ട് കണ്ടാൽ മതി കേട്ടോ ഒരു ചെറിയൊരു പ്രതിഷേധം അതെ ഏതാ പ്ലാസ്റ്റിക് കൊണ്ടു നടക്കാം സാറേ ഹരിധർമ്മ സേനയ്ക്ക് വൃത്തിയായിട്ട് കൈ കഴുകി ഇത് കണ്ടില്ലേ ഞാനിത് വാങ്ങിച്ചതല്ല മറ്റേ ഈ ഷോപ്പറായിട്ടുള്ളതോ ഒന്നുമല്ല ഇത് കണ്ടോ വീട്ടിൽ വാങ്ങിച്ച മിച്ചറിൻ്റെ പക്കാവടയുടെയും കവറാണ് അത് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന സാധനമാണ് സാർ അതിനകത്താണ് ഈ നാണയം ഇട്ടിട്ട് തിരിച്ച് അതേപോലെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ ഈ കവറ് എനിക്ക് അവിടെ കൊണ്ടുവെക്കണം അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ ക്യാരി ബാഗ് അല്ല 1 രൂപയുടെ കാരി ബാഗ് കൊണ്ട് വരാറില്ല അത് ഏത് കടയിൽ പോലും വാങ്ങാറുമില്ല ഇതുപോലെ കണ്ടില്ല ഈ ഷോപ്പറിനകത്ത് സാധനം വാങ്ങിക്കാറുള്ളൂ അല്ല ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെയാണ് വന്ന് പറഞ്ഞരുത് പറഞ്ഞില്ലേ ഫുഡ് ഞാൻ ചില്ലറയാണോ ചെക്കാണോ നോട്ടാണോ 500-ന്റെയാണോ തരുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ മാഡം അല്ല 10-ന്റെ നോട്ട് ഇത്രയെന്ന് ബില്ലിന് ആദ്യം ബില്ലടയ്ക്കാൻ വരും പറയണോ വേണ്ടല്ലോ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് എൻ്റെ വീട്ടിലും എൻ്റെ വാർഡിലെല്ലാം ഒരു 20 തവണയെങ്കിലും കറണ്ട് പോകുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ കാര്യമാണ് 20 തവണ കറണ്ട് പോകുന്നത്
അപ്പം അതിനെതിരെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പൊതുജനത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരരീതിയല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സമരരീതി. നമ്മളെ ആരാണോ ബുദ്ധിമുട്ടിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അവരെ തിരിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയാണ് നമ്മളുടെ എൻ്റെ ഒരു സ്വഭാവം. അങ്ങനെയാണ് ഒരു ചെറിയ പണിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ പണിയാണ്. ഇപ്പോൾ എൻ്റെ വാർഡിലെ 9 പേരുടെ എന്നെ ബില്ലുമായിട്ടാണ് വന്നിരിക്കുന്നത്, ബില്ലും ക്യാഷും ചില്ലറ പൈസയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇവർ ഇത് എന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നാളെ എന്നെ പെട്ടിയോട്ടയോ പിക്കപ്പോ വിളിച്ചുകൊണ്ട് ഈ നാണയവുമായി 10450 വീടിൻ്റെ കൊണ്ടുവന്ന് ഇവിടെ ബില്ലടയ്ക്കേണ്ടതായിട്ട് വരും. ഇതേപോലെ തന്നെയാണ് വെള്ളക്കരത്തിൻ്റെ പ്രശ്നവും. വാട്ടർ അതോറിറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ജനപ്രതിയായ ഞങ്ങളെപ്പോലുള്ളവർ വിളിച്ച് പറഞ്ഞാൽ പോലും ഒരു മാസം കഴിഞ്ഞിട്ടേ ഇവർ വരുമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. അപ്പം അടുത്ത ഇതേ പണി കൊടുക്കാൻ പോകുന്നത് ഈ വാട്ടർ അതോറിറ്റിക്കും കൂടെ ആയിരിക്കും. ഇപ്പം അതേപോലെ തന്നെ ഇവർക്ക് മാസം തോറും ഈ കറണ്ട് ബില്ല് എടുക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെ ആലോചിക്കണം, ഇവരെന്തുകൊണ്ടാണ് റീഡിംഗ് എടുക്കാൻ നമ്മുടെ വീട്ടിൽ മാസം തോറും വരാത്തത്? 2 മാസത്തിലൊരിക്കലാണ് ഇവർ ബില്ല് നമുക്ക് റീഡിംഗ് എടുത്തിട്ട് ബില്ലടയ്ക്കാൻ വേണ്ടി. അത് നമ്മൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി, നമ്മളുടെ സേവനത്തിന് വേണ്ടിയൊന്നല്ല 2 മാസം ഒരിക്കൽ എന്നെ ബില്ല് അടപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മാസം തോറും അടച്ചു കഴിഞ്ഞാൽ പൊതുജനത്തിനാണ്, നമുക്കാണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂണിറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ താരിഫിൻ്റെ ചാർജ് വരിക. അപ്പോൾ 50, 100 വരെ ഒരു താരിഫാണെങ്കിൽ 100ന് മുകളിൽ വേറൊരു താരിഫായിരിക്കും, 200 മുതൽ പിന്നെ വേറെ ചാർജാവും, ഇത്ര പെർസെൻറ്റേജ് വെച്ചാണ്. അപ്പോൾ 2 മാസം കൂടിയിരിക്കുമ്പോൾ ഓരോരോ മാസവും 50 രൂപ വെച്ചാണ് ഒരു മാസം. ഈ മാസം പിന്നെ ബില്ലായത് യൂണിറ്റ് തിരിച്ചത് 50, അടുത്ത മാസം 51 ആയി കഴിഞ്ഞാൽ ഇവർ താരിഫ് നോക്കുന്ന ഒറ്റ ഇതായിട്ട് 101 നോക്കും താരിഫിൻ്റെ. അപ്പം ഈ ഒറ്റ യൂണിറ്റ് 100 കൂടിയത് കാരണം നമ്മൾ ഈ 101 യൂണിറ്റേയും താരിഫ് കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും. ഇതൊന്നും നമ്മളെ ഒരു സാധാരണപ്പെട്ടവർക്ക് ആർക്കും അറിയാത്ത കാര്യമാണ്. ഇതൊരു കേസ് ഇവിടെ പകൽക്കൊള്ളയാണ്, അത് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രതിഷേധം ചെയ്യുന്നത്.